നമസ്കാരം. കോവിഡ് വ്യാപനം ഞെട്ടിക്കുന്ന രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഭയപ്പെടുത്തുന്ന നിരക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും കോവിഡിനോടുള്ള കരുതലിൽ ജനങ്ങൾ ഏറെ പിറകിലാണെന്ന് പറയാതെ വയ്യ. രോഗം ബാധിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയ അനവധി പേരുടെ ഉദാഹരണങ്ങളാകും പലർക്കും ഉയർത്തിപ്പിടിക്കാൻ ഉണ്ടാകുക. ഇന്നിപ്പോൾ 18,000-ൽ അധികമാണ് കോവിഡ് ബാധിതരുടെ എണ്ണം. എന്നാൽ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയല്ല. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത് കണ്ടിരിക്കേണ്ടതാണ്. 16 ദിവസത്തോളം കോവിഡ് ബാധിച്ച് ഗണേഷ് കുമാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചിലർക്കെല്ലാം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോകുമെങ്കിലും മറ്റു ചിലർക്ക് ഇത് വലിയ അപകടമാണ് എന്ന് ഗണേഷ് കുമാർ പറയുന്നു. ചിലർക്കെങ്കിലും മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയുണ്ടാകും. മറ്റ് രോഗങ്ങളെ പോലെയല്ല ഇത്. രോഗം എന്ന ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ പിന്നെ നാം ഒറ്റയ്ക്കായിരിക്കും. പരിചിതരായ ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നമ്മെ പരിചരിക്കുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെ മുഖം പോലും PPE കിറ്റിനുള്ളിൽ തിരിച്ചറിയാനാകില്ല. ഒരു പരിചിത മുഖം പോലും കാണാനാകാതെ ഒറ്റപ്പെട്ടൊരു മുറിയിൽ കഴിയേണ്ടി വരും. ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ ഈ രോഗത്തിന്റെ സ്ഥിതി എങ്ങനെ വേണമെങ്കിലും മാറാം. ഇന്ന് കാണുന്ന സ്ഥിതിയായിരിക്കില്ല അടുത്ത ദിവസം. എന്തും സംഭവിക്കുന്നുവെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രവചിക്കാൻ ആവില്ല. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് ഡോക്ടർമാർക്ക് മരുന്ന് പ്രയോഗിക്കാൻ കഴിയുന്നത്. ആ മരുന്ന് ഫലിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ പ്രാർത്ഥനയും ദൈവവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്തി നാട്ടുകാർക്ക് വേണ്ടി സഹായം ചെയ്തപ്പോഴൊന്നും രോഗം പിടിപെട്ടില്ല. എന്നാൽ രോഗം വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായതെന്ന് ഗണേഷ് കുമാർ പറയുന്നു. എല്ലാവരും നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് താനിത് പറയുന്നതെന്നും ഗണേഷ് പറഞ്ഞു. ഈ രോഗത്തെ നിസ്സാരമായി ആരും കാണരുത്. ഇത് നമ്മളെ ആകെ തളർത്തിക്കളയും. ശാരീരികമായും മാനസികമായും മനുഷ്യരെ തളർത്തുന്ന ഒരു മാരക രോഗമാണിതെന്നും ഗണേഷ് കുമാർ സ്വന്തം അനുഭവത്തിലൂടെ പറയുകയാണ്. രോഗം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാനുള്ള കരുതൽ കാണിക്കുന്നതാണ്. താൻ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നും പറയുകയാണ്, ഏറ്റവും അധികം കരുതൽ വേണം, ഏറ്റവും അധികം ശ്രദ്ധിക്കണം ഈ രോഗം വരാതിരിക്കാൻ. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഗണേഷ് കുമാർ കടന്നുപോയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ പോലുമുണ്ടായി. അത്രമേൽ കോവിഡ് ബാധിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.